മൂന്നാർ സമരം എങ്ങോട്ട്? മൂന്നാറിലെ തോട്ടം തൊഴിലാളി സമരം ഏഴാം ദിവസവും അതിശക്തമായി മുന്നേറുകയാണ്. ഇടനില ചർച്ചകൾക്കെത്തിയ എസ് രാജേന്ദ്രൻ എം എൽ എ തൊഴിലാളികൾ വിരട്ടി ഓടിച്ചു. ചർച്ചകൾക്ക് മധ്യസ്ഥവുമായി ഇ എസ് ബിജിമോൾ എം എൽ എ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ആഭ്യന്തര വകുപ്പ് സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. കൊയ്യാപ്പഴം പഴുത്ത് കിടക്കേ, പഴുത്ത് കിടക്കുന്ന കുറുവി പാത്ത് കിടക്കാതെ വന്ന് കൊത്തുമണ്ണ് കൊത്ത മാട്ടോ, പഴുത്ത് അഴുകി போட்டோம் நாங்க கொத்த மாட்டோம். இந்த போராட்டம் இறுதி வரை நீடிக்கும், கடுமையா நீடிக்கும். எங்களுக்கு சரியான முடிவு வேணும். മൂന്നാറിലെ ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികളുടെ അമർഷവും രോഷവും പ്രതിഷേധവുമാണ് ഏഴാം ദിവസവും അണപൊട്ടിയൊഴുകിയത്. ബോണസ് വേതന വർധനകൾ ആവശ്യപ്പെട്ട് രാവിലെ 11 മണിയോടെയാണ് തൊഴിലാളികൾ സംഘടിച്ചെത്തിയത്. തുടർന്ന് മൂന്നാർ പട്ടണത്തിൽ ദേശീയപാത ഉപരോധിച്ചു. 12 മണിയോടെ എസ് രാജേന്ദ്രൻ എം എൽ എ എത്തി. തൊഴിലാളി സ്ത്രീകൾ ചെരിപ്പൂരി എം എൽ എയെ അടിക്കാനൊരുങ്ങി. തൊഴിലാളികളെ ചതിച്ച എം എൽ എ സ്ഥലം വിടണമെന്ന് അവർ ആവശ്യപ്പെട്ടു, പിന്നെ വിരട്ടി ഓടിച്ചു. ഒരു മണിയോടെയായിരുന്നു ബിജിമോൾ എം എൽ എയുടെ രംഗപ്രവേശം. നേരിയ എതിർപ്പുണ്ടായിരുന്നെങ്കിലും ഭൂരിപക്ഷത്തിന്റെ കയ്യടിയിൽ ബിജിമോൾ സമര നേതൃത്വം ഏറ്റെടുത്തു. അവരുടെ അവകാശമാണ് ഈ നാട്ടിലെ തോട്ടം തൊഴിലാളികൾ ചോദിക്കുന്നത്. ഈ സമരത്തോടൊപ്പം ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നിടം വരെ ഈ സമരത്തിൽ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുന്നു. തുടർന്ന് ജില്ലാ കളക്ടറുമായി എം എൽ എയും സംഘവും ചർച്ച നടത്തിയെങ്കിലും ധാരണകൾ ഉണ്ടായില്ല. മൂന്നാറിലെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നാണ് ആഭ്യന്തര വകുപ്പും സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മൂന്നാറിലെ തൊഴിലാളി സമരം സംസ്ഥാന സർക്കാരിനുള്ള വലിയൊരു താക്കീതാണ്. ഇത് അതിവേഗം പരിഹരിച്ചില്ലെങ്കിൽ തീക്കളി എന്ന താക്കീത്. മൂന്നാറിൽ നിന്ന് സംഗീത് മോഹനൊപ്പം ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. സമരരംഗത്തുള്ള തോട്ടം തൊഴിലാളി ശ്രീമതി ലിസി, ഇ എസ് ബിജിമോൾ എം എൽ എ, മുൻ എം പി കോൺഗ്രസ് നേതാവ് ശ്രീ പി ടി തോമസ് എന്നിവർ ന്യൂസ് അവറിൽ ചേരുന്നു. ശ്രീമതി ബിജിമോൾ, കഴിഞ്ഞ 6 ദിവസം രാഷ്ട്രീയക്കാർക്ക് അടുക്കാൻ പറ്റിയില്ല മൂന്നാറിൽ. എങ്ങനെ കയറിപ്പറ്റി ബിജിമോൾ ഈ സമരത്തിൽ? ഇത് കയറിപ്പറ്റുക എന്നുള്ള പ്രശ്നമല്ല. അവിടെ നടക്കുന്ന സമരം, തോട്ടം തൊഴിലാളികളുടെ സമരം എന്ന് പറയുന്നത്, അവർ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ എന്ന് പറയുന്നത് തികച്ചും ന്യായമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ്. ഒരിക്കലും പീരുമേടിൻ്റെ ഒരു ഗതികേട് മൂന്നാറിന് ഉണ്ടാകരുത് എന്ന ഒരാഗ്രഹമാണ് മനസ്സിലുള്ളത്. മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾക്ക് അത്തരമൊരു ഗതികേടിലേക്ക്, അത്തരമൊരു പ്രതിസന്ധിയിലേക്ക് മൂന്നാർ കൂടി പോകുക എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ തേയിലത്തോട്ട വ്യവസായത്തിൻ്റെ തന്നെ അന്ത്യം കുറിക്കും. ഇപ്പൊ തോട്ടം വ്യവസായം അല്പമെങ്കിലും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകില്ല. പക്ഷേ രാഷ്ട്രീയ നേതാക്കളെ അടുപ്പിക്കാതിരുന്ന, അവരെ ഓടിച്ച ഒരു സമര രംഗത്ത് ഇന്ന് എസ് രാജേന്ദ്രൻ എം എൽ എ പോലും കൂകി വിളിച്ച് ചെരുപ്പ് കൊണ്ട് അടിക്കാനോങ്ങി തിരിച്ചുവിട്ട ഒരു സമര രംഗത്ത് എങ്ങനെ ബിജിമോൾക്ക് അംഗീകാരമുണ്ടായി, സ്വീകാര്യതയുണ്ടായി? അതിന് എനിക്കൊരു ഉത്തരം പറയാൻ കഴിയില്ലല്ലോ. നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ്. ഞാൻ തനിയാണ് ആ സമര രംഗത്തേക്ക് ചെന്നത്. ഇന്ന് അവിടേക്ക് പോകണം എന്ന് തീരുമാനിക്കുക. എൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തൊഴിലാളികളുടെ സമരത്തോടൊപ്പം ചേരുകയും അവരുടെ നിൽക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. ഞാൻ വന്നപ്പോൾ അല്ല, ഞാൻ പാർട്ടിയുടെ അനുവാദം ചോദിച്ചിരുന്നു. എനിക്കിങ്ങനെ മൂന്നാറിൽ നടക്കുന്ന സമര രംഗത്തേക്ക് പോകണം എന്ന് താല്പര്യമുണ്ട്. ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട ലേബർ മന്ത്രി വിളിച്ച് ചേർത്ത ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അത് അല്ലാതെ തന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ട, ഈ സമരത്തിൽ അടിയന്തരമായി സർക്കാർ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബുധനാഴ്ച തന്നെ മന്ത്രിയെ കാണുകയും മന്ത്രിയുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞു, ഞാൻ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്, സമരക്കാരെ കാണുന്നുണ്ട്, ഒപ്പം ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുമായി ഈ വിഷയം സംസാരിക്കുന്നുണ്ട്. ഈ വിഷയം ഇവിടുത്തെ മാത്രം വിഷയം എന്നുള്ള നിലയിലല്ല കാണേണ്ടത്, മറിച്ച് തോട്ടം മേഖലയിലെ ആ വിഷയം. ഈ പ്രശ്നത്തെ ഏറ്റവും ഏറ്റവും സങ്കീർണമാക്കുന്നത് അവിടെ ട്രേഡ് യൂണിയനുകളുടെ പിന്തുണ ഇവർ ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ട്രേഡ് യൂണിയൻ നേതാക്കളെ അടിച്ചോടിക്കുന്നു. എന്തുകൊണ്ട് എസ് രാജേന്ദ്രൻ എം എൽ എ ഈ തൊഴിലാളികൾ, അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള അവരിൽപ്പെട്ട ഒരു തൊഴിലാളിയുടെ മകനായി ജനിച്ച രാഷ്ട്രീയക്കാരനായ എസ് രാജേന്ദ്രനെ തല്ലി ഓടിച്ചു വിടണം? അല്ല, നമ്മളതിനെ അത്തരത്തിൽ കാണേണ്ടതില്ല. ഞാൻ മാധ്യമങ്ങൾ ദയവായി ചർച്ചകളെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ നേർക്കും
അതോടൊപ്പം തന്നെ എം എൽ എമാരുടെ നേർക്കും ഒക്കെ കൊണ്ടുവന്ന ചർച്ചയുടെ ദിശ മാറ്റിവിടുന്ന സാഹചര്യം ഉണ്ടാകരുത്. മാധ്യമങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ തൊഴിലാളികളെ സഹായിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവർ ഉയർത്തുന്ന ഡിമാൻഡിൽ നിന്ന് ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു മനസ്സാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ ചർച്ചയുടെ കോണുകൾ ആരുടെയെങ്കിലും ഒക്കെ നേർക്ക് തിരിച്ചു വിട്ടിട്ട് ചർച്ചയുടെ ദിശ മാറ്റിവിടുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഇവരിവിടെ ഉയർത്തുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ബിജിമോൾ അവർ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് ആത്മാർത്ഥമായ പിന്തുണ ട്രേഡ് യൂണിയൻ നേതാക്കൾ നൽകാത്തത് കൊണ്ടാണ് ട്രേഡ് യൂണിയൻ നേതാക്കളിൽ അവർക്ക് വിശ്വാസമില്ലാത്തത്. അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ട്രേഡ് യൂണിയൻ നേതാക്കന്മാര് ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി. ഇതിപ്പം തോട്ടമേഖലയിലെ ആദ്യത്തെ സാഹചര്യമൊന്നുമല്ല. ഇപ്പൊ പീരുമേട്ടിലെ എത്രയോ സമരങ്ങൾ, ബോണസ് സമരമടക്കം, അവരുടെ ഗ്രാറ്റുവിറ്റി കിട്ടാത്തതടക്കം, ശമ്പളം വർദ്ധിപ്പിക്കുന്നതടക്കം, നിരവധി തൊഴിൽ സമരങ്ങളില് സംയുക്ത ട്രേഡ് യൂണിയൻ എന്നുള്ള ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയിലല്ലാതെ തൊഴിലാളികൾ സംഘടിക്കുകയും പിന്നീട് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ, ഞാനിപ്പോ എം എൽ എ എന്നുള്ള നിലയിൽ ഞാനടക്കമുള്ള ആളുകൾ ധാരാളമായി അത്തരം സമരങ്ങളിലേക്ക് പോവുകയും പിന്നീട് ആ സമരം ഏറ്റെടുക്കുകയും ആ സമരത്തിന് പരിഹാരം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ നമ്മൾ ചെല്ലുന്നൊരു സമയത്ത് ചിലപ്പോൾ തൊഴിലാളികൾക്ക് അവരുടെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പുകളുണ്ടാകും. ഇപ്പൊ എതിർപ്പുകൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഒരു ജനപ്രതിനിധിക്കും അതിട്ടിട്ട് ഓടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല, അത് ഉപേക്ഷിച്ചു പോകാൻ കഴിയില്ല. തൊഴിലാളികൾ അവർക്ക് ഞങ്ങളോടല്ലാതെ പിന്നെ ആരോടാ അവരുടെ ഒരു അരിശം പ്രകടിപ്പിക്കാനായിട്ട് പറ്റുക, അവരുടെ ഒരു ദേഷ്യം പ്രകടിപ്പിക്കാനായിട്ട് പറ്റുക, അവരുടെ ഒരു സങ്കടം പറയാനായിട്ട് പറ്റുക? അപ്പൊ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരോടോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോടോ അവർ കാണിക്കുന്നു എന്ന് പറയുന്നത് അവർക്ക് ഞങ്ങളോടെ കാണിക്കാൻ കഴിയൂ, അല്ലാതെ പിന്നെ അവർക്ക് എവിടെ പോയിട്ട് ഈ കാര്യം കാണിക്കാനായിട്ട്? എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കളെ ഈ സമര രംഗത്തേക്ക് നിങ്ങൾ അടുപ്പിക്കാതിരിക്കുന്നത്? ബിജിമോളെ മാത്രം ആ സമരത്തിൽ നിങ്ങളോടൊപ്പം ഇരിക്കാൻ അനുവദിച്ചു, എസ് രാജേന്ദ്രനെ ഓടിച്ചു വിട്ടു, എന്തുകൊണ്ടാണ്? ഞങ്ങൾ മനഃപൂർവ്വം ഓടിച്ചതല്ല. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ സമരം തുടങ്ങിയിട്ട് ഇന്ന് 8 ദിവസമായി. ഈ 8 ദിവസമായിട്ടും ആരും ഒരു പ്രതിനിധികളും അല്ലെങ്കിൽ ഒരു യൂണിയൻ നേതാക്കന്മാരും ഞങ്ങൾ വന്ന് ആരും അന്വേഷിച്ചില്ല. ഈ അന്വേഷിക്കാത്തതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും പോലീസിൻ്റെ അടുത്താണെങ്കിലും ഐ ജിയുടെ അടുത്താണെങ്കിലും ഞങ്ങൾ കംപ്ലൈൻറ്റ് പറയുന്നത് ഞങ്ങളുടെ പ്രതിനിധി വന്നില്ല, ഞങ്ങളുടെ കളക്ടർ വന്നില്ല, ഞങ്ങളുടെ എം പി വന്നില്ല, ഞങ്ങളെ അന്വേഷിക്കാൻ ആരുമില്ല, ഞങ്ങൾ ഈ റോട്ടിൽ കിടന്ന് 8 ദിവസമായിട്ട് ഞങ്ങൾ പട്ടിണിയായിട്ട് റോട്ടിലാണ്. അതുകൊണ്ട് ഞങ്ങളെ ആരും, ഞങ്ങൾ യൂണിയൻ ലീഡർമാർ വേണ്ട, ഞങ്ങൾ വോട്ടിട്ട എം എൽ എ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഞങ്ങളുടെ എം പി ഉണ്ടല്ലോ, ഇവരാരും വന്ന് ഞങ്ങളുടെ ഒരു കാര്യത്തിലും അന്വേഷിച്ചില്ല. കഴിഞ്ഞ ദിവസത്തെ പണിമുടക്ക് ദിവസം നിങ്ങൾ അവരെ അടിച്ചോടിച്ചത് അവർക്ക് പേടി ഉണ്ടാക്കി കാണും. അവർ അവരുടെ പാർട്ടി ഓഫീസുകൾ പോലും മൂന്നാറിൽ തുറന്നു വെക്കാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല. ഇല്ല, ആൾക്കാർ പേടിച്ചിട്ടല്ല. പക്ഷെ ആൾക്കാർ എന്നാന്ന് വെച്ചാൽ, ഇന്നലെ ഒരു റിപ്പോർട്ട് എം എൽ എ കൊടുത്തു. എങ്ങനെയാന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാർ മാത്രമല്ല, പുറ രാജ്യത്ത് അതായത് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ആവശ്യമില്ലാത്ത ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇതിന്റെ പിന്നിൽ ബാക്കിൽ ആരുമില്ല. ഞങ്ങൾ എല്ലാവരെയും റിപ്പോർട്ട് കൊടുത്തത് എനിക്ക് കേട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ജനങ്ങൾ, ഞങ്ങളുടെ സമരക്കാരെല്ലാം പറയുന്നത്, ഞാൻ ആ റിപ്പോർട്ട് കണ്ടില്ല, പക്ഷെ സമരക്കാരെല്ലാം പറയുന്നത് രാജേന്ദ്രനാണ് പറഞ്ഞത്, ഞങ്ങളുടെ എം എൽ എ ആണ് പറഞ്ഞത് ഇന്ന മാതിരി പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ വേറെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, അവരുടെ പിന്നിലുള്ള സമരമാണ് ഇത് എന്ന് പറഞ്ഞാണ്. അപ്പം ഇന്ന് ആൾക്കാർക്ക് ഇത്രയും ദേഷ്യം വരാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഈ ഇന്നലെ എം എൽ എ ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തല്ലോ. അപ്പം ഞങ്ങൾ ഇത്രയും പേര്, ഇത്രയും ജനങ്ങളെ നമ്മളെ അറിയാത്ത എം എൽ എ അല്ല. അപ്പം ഞങ്ങളെ എല്ലാവർക്കും അറിയാം. അപ്പം എന്തുകൊണ്ട് എം എൽ എ അങ്ങനെ പരസ്യമായിട്ട് ഒരു റിപ്പോർട്ട് കൊടുത്തു എന്നാണ് ആൾക്കാർക്കുള്ള ദേഷ്യം. ആ ഒരു ദേഷ്യം മാത്രമേ എം എൽ എയുടെ അടുത്തുള്ളൂ. അത് മാത്രമല്ല, എം എൽ എ വന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴെങ്കിലും നമ്മുടെ ജനത്തെക്കുറിച്ച് എല്ലാവരോടും വിവരിച്ച് അത് പറഞ്ഞിരിക്കണമായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ആൾ, ഇവിടെ ഒരാൾ പോലും തമിഴ്നാട്ടിലുള്ള ആളില്ല. ഞങ്ങളങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇന്നൊക്കെ പോലും നമ്മുടെ എം എൽ എ ബിജിമോൾ എം എൽ എ വന്നപ്പോൾ പോലും ഒരാൾ ഞങ്ങളുടെ പുറകിൽ ഉണ്ടായിരുന്നു. ഞാൻ പോലും ആ ആളെ കണ്ടുപിടിച്ച് അവിടെ നിന്ന് അടിച്ച് ഞാൻ ആ ആളെ
പുറത്ത് കൊണ്ടേ വിട്ടു. അപ്പോൾ ഒരാൾ പോലും പുറത്തുള്ള ആൾ ഇതിൻ്റെ പിന്നിലില്ല. ഞങ്ങളുടെ എസ്റ്റേറ്റ് തൊഴിലാളികൾ മാത്രമാണ് ഇതിനകത്ത് സമരത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ളത്. ഏതൊക്കെ നേതാക്കളെയാണ്? CPM MLA ആയ എസ് രാജേന്ദ്രനെ, നിങ്ങളുടെ ഒരു തൊഴിലാളി കുടുംബത്തിൽപ്പെട്ട എസ് രാജേന്ദ്രനെ നിങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങൾക്ക് ആരെയാണ് വിശ്വാസമുള്ളത് മൂന്നാറിൽ? ഞങ്ങൾക്ക് ഈ ആരെയും ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇപ്പം ഞങ്ങൾക്ക് ആരെയും വിശ്വാസമില്ല. എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ വിശ്വാസങ്ങളെല്ലാം കഴിഞ്ഞ ഞായറാഴ്ചത്തോടെ ഞങ്ങൾക്ക് എല്ലാവരുടെയും വിശ്വാസം പോയി. എന്താന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ, ആയിരക്കണക്കാന് പെണ്ണുങ്ങൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ വിട്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിട്ട്, ഞങ്ങളുടെ വീട് വിട്ട്, ഞങ്ങൾ നേരം വെളുത്തപ്പം മുതൽ 6 മണി 8 മണി മുതൽ ഞങ്ങൾ വൈകുന്നേരം 6 മണി വരെ ഇവിടെ സമരം ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം ഞങ്ങൾ പോലീസുകാരുടെ അടുത്താണ് ഞങ്ങൾ പോയി എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ വിഷമങ്ങൾ പറയണത്. അവരാണ് ഞങ്ങളെ ഇന്നവരെ സഹായിച്ചേക്കണേ. പക്ഷെ ആരും വന്ന് ഞങ്ങളുടെ സങ്കടം കാണാൻ, ഞങ്ങളുടെ കലക്ടർ പോലും, ദേവികുളത്തുള്ള കലക്ടർ പോലും ഒന്ന് വന്ന് ഇന്ന് ഞങ്ങൾ കലക്ടറിനെ കണ്ട് മനു കൊടുത്ത് കലക്ടർ MLA വന്ന് ഞങ്ങൾ കലക്ടറിനെ പോയി കണ്ട് MLAയോട് കൂടിയാണ് ഞങ്ങൾ കലക്ടറിനെ കൊണ്ടുവന്ന് ഈ ജനങ്ങളെ ഒന്ന് കാണിച്ചത്. ഞങ്ങളുടെ സങ്കടം ഞങ്ങൾ ആരോട് പറയും? ഞങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്, സന്തോഷത്തോടുകൂടി മൂന്നാറിലേക്ക് വിളിക്കുകയാണ് നിങ്ങൾ. അപ്പോൾ ചില നേതാക്കളെ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, അങ്ങനെയാണോ? അങ്ങനെയെന്നല്ല, അച്യുതാനന്ദൻ വന്ന് നമുക്ക് അച്യുതാനന്ദൻ മന്ത്രിയുടെ പദവിയിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പല നല്ല കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ തൊഴിലാളിയുടെ ശമ്പളം വർധനവ് ഞങ്ങളുടെ അച്യുതാനന്ദൻ മന്ത്രിയായിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് 10 രൂപ ശമ്പളം, ഞങ്ങൾക്ക് അടിപ്പട ശമ്പളമായിട്ട് ഞങ്ങൾക്ക് ഉയർത്തിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് മന്ത്രിയുടെ മേളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് 10 രൂപ നിലവിൽ ഞങ്ങൾക്ക് ഒറ്റയടിക്ക് ഞങ്ങൾക്ക് 10 രൂപ ഉയർത്തി. ആ വിശ്വാസത്തിലാണ് ആൾക്കാർ അങ്ങനെയാണെങ്കിലും സ്വാഗതം ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇടതുപക്ഷത്തെ നിങ്ങൾക്ക് വിശ്വാസമാണ്, ബിജിമോളെ വിശ്വാസമാണ്, പക്ഷേ എസ് രാജേന്ദ്രൻ MLA നിങ്ങൾക്ക് വിശ്വാസമല്ല. അതായത് ഈ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പല ആളുകളെയും നിങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് അവർ ഈ സമരത്തിന് പിന്തുണയുമായി വരേണ്ടെന്നാണോ? ഞങ്ങൾക്ക് പുറത്തുള്ളവരുടെ ആരുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല. ആരുടെയും ആശ്രയത്തിലല്ല ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രം, ഞങ്ങൾ ഞങ്ങളുടെ കഷ്ടപ്പാട് ഓർത്ത്, ഞങ്ങളുടെ ജോലിയുടെ കഷ്ടം, ഞങ്ങളുടെ ശമ്പളത്തിൻ്റെ കഷ്ടം, ഞങ്ങളുടെ വീട്ടിലുള്ള കഷ്ടങ്ങൾ, ഞങ്ങളുടെ ഈ പ്രോഡമെൻ്റ് ആഫീസിൽ ദയവായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഈ പ്രോഡമെൻ്റ് നമ്പർ വെച്ച് നിങ്ങൾ ആ പ്രോഡമെൻ്റ് ആഫീസിലേക്ക് ഒന്ന് വിളിക്കണം. ഞങ്ങൾക്കൊന്നുമില്ല സാർ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഡമെൻ്റ് പോലും BFN പോലും എല്ലാവരെയും ഞങ്ങൾ എഴുതി മേടിച്ച് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ, അതേപോലെ ഞങ്ങളുടെ കഷ്ടങ്ങൾക്കായിട്ട് ഞങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ കമ്പനിക്ക് വേണ്ടി ഒരുപാട് ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷെ ആ കമ്പനി പോലും ഞങ്ങളെ സഹായിക്കാൻ, ഞങ്ങൾക്ക് 20% ബോണസ് ഞങ്ങൾക്ക് തരാൻ ഞങ്ങളുടെ കമ്പനിക്ക് ഞങ്ങളോട് ഇത്രയും താല്പര്യമില്ലാതെ പോയി. തോമസ്, കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ആകെ വഞ്ചിച്ചു വന്ന വിശ്വാസമാണോ ഈ തൊഴിലാളികൾക്ക്? അവരുടെ ബോണസ് 20% വേണമെന്ന ആവശ്യം അവർ ഉന്നയിക്കുന്നു. അവരുടെ ദിവസക്കൂലി 500 രൂപയാക്കി ഉയർത്തണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. അവരുടെ ദുരിതങ്ങൾ അവർ നിരത്തുമ്പോൾ അവർ ആ സമരരംഗത്ത് തനിച്ച് പോകാനാണ് താല്പര്യപ്പെടുന്നത്. അതായത് രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള വിശ്വാസം മൂന്നാറിലെ തേയില തൊഴിലാളികൾക്ക് നഷ്ടപ്പെട്ടതാണോ? ഷിബിനി തോമസ്, എന്നോടാണോ ചോദ്യം? അതെ അതെ. യഥാർത്ഥത്തിൽ മൂന്നാറിലെ പ്രശ്നം വളരെ ഗൗരവമുള്ളതും വലിയ പഠനത്തിന് വിധേയമാക്കേണ്ടതുമായ ഒന്നാണ്. ഞാൻ 5 വർഷം മൂന്നാർ ഉൾപ്പെടുന്ന പ്രദേശത്ത് MD ആയിരുന്നതുകൊണ്ട് എനിക്കറിയാൻ കഴിയും. അവിടുത്തെ തൊഴിലാളികൾ തലമുറകളായി പണിയെടുക്കുന്ന കണ്ണൻദേവൻ കമ്പനിയിൽ ഈ തൊഴിലാളികളുടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. ആ പ്രശ്നം പൊതുവായി പരിഹരിച്ചുകൊണ്ടും
മാത്രമേ താൽക്കാലികമായ ബോണസിന്റെ സമരമാണെങ്കിലും കണ്ണൻദേവൻ കമ്പനി വളരെ സമർപ്പണ ബോധത്തോടെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള മനോഭാവം ഉണ്ടാകണം. എന്റെ അഭിപ്രായത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ നിരവധി പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ പരിഹരിക്കുന്ന മുഖ്യമന്ത്രി ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കണം. എന്തുകൊണ്ടോ വളരെ വർഷങ്ങളായി അവിടുത്തെ തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ട്രേഡ് യൂണിയനോട് ഇപ്പോൾ അവിടുത്തെ തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ നടത്തുന്ന ഈ സമരത്തിൽ അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ആ തൊഴിലാളികളുടെ ദയനീയമായ സ്ഥിതി പരിഹരിക്കണം എന്ന ഉറച്ച അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. കാരണം ശ്രീ പി ടി തോമസ്, ഈ തൊഴിലാളി നേതാക്കളിൽ പലരും അവിടെ തന്നെ ഉള്ളവരാണ്, ആ ജനത്തിന്റെ ഭാഗമായി ജീവിച്ചവരാണ്. എന്തുകൊണ്ടാണ് അവരിൽ ഈ തൊഴിലാളികൾക്ക് വിശ്വാസമില്ലാത്തത്? അത് ഐ എൻ ടി യു സി ആണെങ്കിലും സി ഐ ടി യു ആണെങ്കിലും എ ഐ ടി യു സി ആണെങ്കിലും അല്ല, സ്വാഭാവികമായും അത് നമ്മൾ ഗൗരവതരമായി വിലയിരുത്തപ്പെടേണ്ട ഒന്നാണ്. തൊഴിലാളികളുടെ ഒരുപിടി പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കപ്പെടാതെ ഉണ്ട്. അവിടുത്തെ ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഏകദേശം 11,000 തൊഴിലാളികളാണ് ഈ മൂന്നാർ മേഖലയിലുള്ളത്. ആ മൂന്നാർ മേഖലയിലുള്ള സ്ഥിരം തൊഴിലാളികളായ 11,000 താൽക്കാലിക ജീവനക്കാരായ 10,000-30,000 വരുന്ന തൊഴിലാളികൾ, ആ തൊഴിലാളികൾ കഴിഞ്ഞ പ്രാവശ്യം 18 കോടി രൂപ ആ കമ്പനിക്ക് ലാഭമുണ്ടായ അവസരത്തിൽ 19% ബോണസ് കൊടുക്കുകയുണ്ടായി. ഈ പ്രാവശ്യം 5 കോടി രൂപ മാത്രമേ ലാഭമുള്ളൂ എന്ന് പറഞ്ഞതാണ് അവരുടെ ബോണസ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. സ്വാഭാവികമായ ഒരു ചോദ്യം, അവർക്ക് ലാഭം കൂടുതൽ ഉണ്ടായിരുന്ന കാലത്ത് ഈ തൊഴിലാളികൾക്ക് കൂടുതൽ ബോണസ് കൊടുക്കാൻ കമ്പനി തയ്യാറായിട്ടുണ്ടോ എന്ന ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. അതോടൊപ്പം മാത്രമല്ല, ഗ്രാറ്റുവിറ്റിയുടെ കാര്യത്തിലൊക്കെ ഞാൻ പാർലമെന്റിൽ എം പി ആയിരിക്കുമ്പോൾ ഒരു ബില്ല് കൊണ്ടുവന്നിരുന്നു. തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി 15 ദിവസം എന്നുള്ളത് വർദ്ധിപ്പിച്ച് 30 ദിവസം ആക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കാലഹരണപ്പെട്ട 8/3 എന്ന് പറയുന്ന ബോണസിന്റെ ആ പരിധി, യഥാർത്ഥത്തിൽ അതൊക്കെ ലാഭമുള്ള കമ്പനികളിൽ. ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത് തൊഴിലാളികളും അതാണ് പറയുന്നത്, കമ്പനി കൂടുതൽ ബോണസ് കൊടുക്കാത്തത് ഈ കമ്പനിയിൽ നിന്ന് തൊഴിലാളി നേതാക്കൾ പണം വാങ്ങുന്നു, എന്നിട്ട് തൊഴിലാളികളെ വഞ്ചിച്ച് ഒത്തുതീർപ്പുണ്ടാക്കുന്നു, അതാണ് ട്രേഡ് യൂണിയൻ നേതാക്കളെ വിശ്വസിക്കാതെ സ്വയം സമരരംഗത്തിറങ്ങാൻ ഈ സ്ത്രീകളെ പ്രേരിപ്പിക്കുന്നത്. അത് കേരളത്തിൽ ഒരു പുതിയ സമര രീതിയായി വളരുകയാണോ? അല്ല, ട്രേഡ് യൂണിയൻ നേതാക്കൾ പണം വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. ഏതായാലും വളരെ വർഷങ്ങൾ നല്ല നിലയിൽ പ്രവർത്തിച്ച ട്രേഡ് യൂണിയനുകളാണ് ഏതാണെങ്കിലും, കോൺഗ്രസ് ആണെങ്കിലും സി ഐ ടി ആണെങ്കിലും എ ഐ ടി സി ഒക്കെ ആണെങ്കിലും, അത് ഞാൻ പറയുന്നില്ല, എനിക്ക് അറിയാത്ത കാര്യം പറയുന്നില്ല. പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ തൊഴിലാളികൾക്ക് ആ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളത് വളരെ ഗുരുതരമാണ്. മൂന്നാറിൽ കണ്ണൻദേവൻ കമ്പനി വളരെ മുൻകൈ എടുത്ത് ഈ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. അവിടെ എനിക്കറിയാം കൈവിട്ടു പോകുമെന്നാണ് ആഭ്യന്തര വകുപ്പ് പറയുന്നത്, പ്രശ്നം കൈവിട്ടു പോകും. ആ രീതിയിൽ ഒരു വല്ലാത്ത അവസ്ഥയിൽ മുൾമുനയിൽ നിൽക്കുകയാണോ മൂന്നാർ? പ്രശ്നം കൈവിട്ടു പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളുടെ ജീവിത നിലവാരം, അവരുടെ ലേയങ്ങളുടെ സ്ഥിതി, അവരുടെ കുട്ടികളുടെ ചികിത്സ, അവരുടെ പണ്ട് ഒരു സ്ത്രീ തൊഴിലാളി വർക്ക് ചെയ്യുന്നെങ്കിൽ അവരുടെ ഭർത്താവിനും കുട്ടികൾക്കും ചികിത്സാ സൗകര്യം പണ്ടുണ്ടായിരുന്നു. ഞാൻ ഉദാഹരണം പറയാം, വർഷത്തിലൊരിക്കൽ ചെന്നൈയിലോ തമിഴ്നാട്ടിലുള്ളവരാണ് കൂടുതൽ, അവിടെ വരെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ആനുകൂല്യം കമ്പനി കൊടുക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 10-50 വർഷം മുമ്പ് കൊടുത്തിരുന്ന ബസ് ഫെയറാണ് ഇപ്പോഴും കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള കാലഘട്ടപ്പെട്ട ഒട്ടേറെ കാര്യങ്ങളാണ് ഈ പാവപ്പെട്ട തൊഴിലാളിക്ക് തന്നെ ഉള്ളത്. അതുകൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കളെ വിശ്വസിക്കാത്തത്. നന്ദി ശ്രീ പി ടി തോമസ്. ശ്രീ എസ് രാജേന്ദ്രൻ എംഎൽഎയും ശ്രീ എ കെ മണിയും ചേരുന്നു. ശ്രീ എസ് രാജേന്ദ്രൻ, എന്തുകൊണ്ടാണ് എസ് രാജേന്ദ്രനെ താങ്കളുടെ തന്നെ സ്വന്തം തൊഴിലാളികൾ ഓടിച്ചുവിട്ടത്? അവരുടെ ഒരു വിഹാരം എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. ബഹുഭൂരിപക്ഷം ആളുകളും അവിടെ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോഴും ചെറിയ ഓരോ ന്യൂനപക്ഷം ആളുകൾ അവരുടെ പ്രതിഷേധം അറിയിച്ചു എന്നുള്ളതിനെ അപ്പുറത്തേക്ക് ഞാൻ അത് കരുതുന്നില്ല. എന്നോടുമായുള്ള ബന്ധം എന്താ താമസിക്കുന്നത് എന്നുള്ള മട്ടിലാണ് അവർ എടുത്തത് എന്നാണ് ഞാൻ കരുതുന്നത്. എവിടെയായിരുന്നു എന്നാണ് അവരുടെ ചോദ്യം. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ അവർ സമരരംഗത്താണ്. എവിടെയായിരുന്നു ഞങ്ങളുടെ എം എൽ എ എന്നാണ് അവർ ചോദിക്കുന്നത്. 3-4 ദിവസം കൺസലേഷൻ തന്നെ ഉണ്ടായിരുന്നല്ലോ എറണാകുളത്ത് ജോയിന്റ് കമ്മീഷണറുടെ അവിടെയും മന്ത്രിയുടെ അവിടെ 2-3 ദിവസമായി. ഇവിടെ തന്നെ 2 ദിവസം ആഫീസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ. എല്ലാ യൂണിയൻ ആഫീസുകൾ തകർക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ 6 ദിവസം കഴിഞ്ഞു ഇന്നലെ വൈകിട്ട് എത്തി, ഇന്ന് രാവിലെ തന്നെ സ്ഥലത്തെത്തുകയും ചെയ്തു. അവിടെ ചെന്ന് അവരെ കാണാനും സംസാരിക്കാനും ഒക്കെ ചെന്നല്ലോ. അപ്പോൾ അവരുടേതായുള്ള പ്രതികരണം വന്നു. അത് പിന്നെ ഇവിടെ
രാജേന്ദ്രൻ, ശ്രീ രാജേന്ദ്രൻ എം എൽ എ ഓടിച്ചവർ തന്നെയാണ് ബിജിമോൾ എം എൽ എ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചത്. വി എസ് അച്യുതാനന്ദനെ സ്വാഗതം ചെയ്യുന്നത്. ബിനുവേ, വാക്കുകളെല്ലാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓടിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ ഓടിയതുപോലെ എനിക്ക് തോന്നിയില്ല. അവരുടെ വിഹാരം മാനിച്ചു, അവിടെ ഒരു കലാപവും പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പോലീസും എനിക്കും തോന്നി. അതുകൊണ്ട് അവിടെ നിന്ന് മാറി എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എന്നെ ഓടി അപമാനപരമായിട്ട് അങ്ങനെയുള്ള തൊഴിലാളികളാണ് രാജേന്ദ്രൻ സംസാരിക്കേണ്ടതെന്ന് പറയുന്നത്. അത് പറയാം, അതിന് മറുപടി ഞാൻ പറയാം. അതിന് ഇതാണ്, അവരുടെ ഒരു വിചാരം ഞാൻ മാനിച്ചു, താമസിച്ചു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. താമസിക്കുന്നതിന്റെ കാര്യം അവരുടെ കാര്യം തന്നെയാണ് സംസാരിക്കാൻ പോയത്. അപ്പം അതിൽ അവരുടേതായി മനസ്സിലാക്കാൻ ഇത്ര ഈ വിഷയം ഇങ്ങനെ ഉണ്ട് എന്ന് ബോധ്യപ്പെടാത്തതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വിഹാര പ്രകടനം വന്നു. അത് ഞാൻ ഉൾക്കൊള്ളുന്നു, സമ്മതിച്ചു. അതിനെ മാത്രമല്ല അവർ പറയുന്നത്, ഈ അവർ ഈ സമരരംഗത്തുള്ളവർ മറ്റാരുടെയോ പിന്തുണയിൽ പ്രവർത്തിക്കുന്നു, അവർക്ക് പിന്നിൽ തമിഴ് സംഘടനകൾ ഉണ്ടെന്ന തെറ്റായ വിവരം കൊടുത്ത ആളാണ് ഞങ്ങളുടെ എം എൽ എ എന്നാണ് സമരക്കാർ പറയുന്നത്. അത് ചിലർ സ്വാർത്ഥ താല്പര്യമുള്ളവർ പ്രചരിപ്പിക്കുന്ന ചില പ്രവണതകളാണ്. ഞാനത് അങ്ങനെ എടുക്കുന്നില്ല. ഇനി അവർ അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് അവർ ബോധ്യപ്പെടും. വസ്തുതയെന്ന് ബോധ്യപ്പെടും. ശ്രീ എസ് രാജേന്ദ്രനെ പോലുള്ളവർ പ്രവർത്തനം ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് ഈ പാവപ്പെട്ട സ്ത്രീകൾ സ്വയം സമരരംഗത്തിറങ്ങിയത്. നിങ്ങൾ വന്നപ്പോൾ ഓടിച്ചു വിട്ടു, കൂവി വിട്ടു, ചെരിപ്പെടുത്ത് തല്ലാൻ തുടങ്ങി. ഒരു എം എൽ എയുടെ സ്ഥിതിയാണ് ശ്രീ രാജേന്ദ്രൻ. അത് നിങ്ങൾ ഇത് പെരുപ്പിച്ച് പറയുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം, സ്വന്തം എം എൽ എക്ക് സ്വന്തം തൊഴിലാളികൾക്ക് മുന്നിൽ സംസാരിക്കാൻ പോലും അവർ അനുവദിക്കാത്ത ദയനീയ സ്ഥിതി ഉണ്ടായത് എല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലൂടെ ആവോളം കണ്ടതാണ്. വാർത്താ വിനിമയത്തില് ഈ വാക്കുകൾ ചർച്ച ചെയ്യാൻ കൊള്ളാം, ആരെങ്കിൽ അവമാനപ്പെടുത്താൻ ഉപയോഗിക്കാൻ കൊള്ളാം. പക്ഷേ അവരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെയേറെ പ്രയാസപരമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഇന്നോ തൊഴിലാളികൾക്ക് വേണ്ടാത്ത രാജേന്ദ്രൻ എന്തിനാണ് ഇനി നിരാഹാരം കിടക്കാൻ ഒരുങ്ങുന്നത്? അതൊക്കെ ഇപ്പോഴത്തെ ചർച്ച അതല്ലല്ലോ. ഇപ്പോഴത്തെ ചർച്ച അതാണല്ലോ. ഇപ്പോൾ അതല്ലല്ലോ. ഓടിച്ചുവിട്ട ശ്രീ എസ് രാജേന്ദ്രൻ ആർക്ക് വേണ്ടിയാണ് നിരാഹാരം കിടക്കാൻ ഒരുങ്ങുന്നത്? അതെ, നിങ്ങൾ ഇത് വേറെ എങ്ങോട്ടോ കൊണ്ട് എത്തിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. നിങ്ങളെ വേണ്ടാത്ത തൊഴിലാളികൾക്കാണ്. മൂന്നാറിലെ നിങ്ങൾ ട്രേഡ് യൂണിയൻ രംഗത്ത് നേതാവായ നിങ്ങളുടെ സ്വന്തം തൊഴിലാളികൾക്കാണ് നിങ്ങളെ വേണ്ടാത്തത്. അതെ, അതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, പരിഹരിക്കപ്പെടും. ഇതിനു മുമ്പും സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിജീവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരോടൊപ്പം ജീവിക്കുന്ന ആളുകൾക്ക് അത് നേരിടാനും അവരോട് ഒപ്പം നിൽക്കാനും അവരുടെ സമരത്തിനെ സഹായിക്കാനുമാണ് നിങ്ങൾ അത് പറഞ്ഞല്ലോ. അവരുടെ സമരത്തിനെ അനുകൂലിച്ചാണ് തൊഴിലാളികളുടെ സമരത്തിലോ. അത് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല. നാളത്തെ രാവിലേക്ക് വരുമ്പോ ഞങ്ങൾ കാണിച്ചത് നിങ്ങളുടെ ചാനൽക്കാർ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് ബോധ്യപ്പെടും എവിടെയാണ് കിടക്കുന്നത് എന്ന്. അതുകൊണ്ട് അത് ആ നിലയിലേക്കുള്ള ഒരു ചർച്ച. ഇത് ചർച്ച അവരെ സ്വാഗതം ചെയ്യുന്നു. ഈ പാവപ്പെട്ട തൊഴിലാളികൾ വി എസ് അച്യുതാനന്ദൻ ഇന്ന് തലസ്ഥാനത്ത് നിന്ന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം വരട്ടെ എന്ന് സന്തോഷത്തോടെ ആവേശത്തോടെ പറയുന്നു. പക്ഷേ എസ് രാജേന്ദ്രനെ വേണ്ട തൊഴിലാളികൾക്ക്. അത് സാരമില്ലെന്നേ, ഞാൻ വേണ്ടെങ്കിലും ഞാൻ തൊഴിലാളിയുടെ കൂടെ ഉണ്ടാവും. ബിനു വിഷമിക്കേണ്ട കാര്യമില്ല. എനിക്ക് അവരെ എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഇവിടെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ, വേറെ ഇങ്ങോട്ടും പോകാൻ ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് അത് വ്യക്തിപരമായി എടുത്ത് അത്തരത്തിലേക്ക് ഒരു ചർച്ച കൊണ്ടുപോകുന്നത് ഒന്നും ഗുണമല്ല. ഇവിടെ തൊഴിലാളികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി. അല്ലാണ്ട് ഓടിച്ചൊന്നും വരട്ടിയൊന്നും എന്തിനാ നിങ്ങൾക്ക് അത്ര വലിയ താല്പര്യം അങ്ങനെ അപമാനിക്കുന്ന കാര്യത്തില്? ഞങ്ങളല്ലോ അപമാനിച്ചത്. സ്വന്തം സ്ഥലത്ത് സ്വന്തം മണ്ഡലത്തിലെ സ്വന്തം തൊഴിലാളികളാണ് നിങ്ങൾ വിഷമിക്കേണ്ട. ഞാൻ സഹിച്ചോളാം, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ സഹിച്ചോളാം. തന്നെ സഹിച്ചാൽ മതിയാവും. വളരെ പെട്ടെന്ന് തിരിച്ചെത്താൻ ഒരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീമതി ബിജിമോൾ, തൊഴിലാളികളുടെ ന്യായമായ അവകാശം, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടണം, അവർക്ക് മെച്ചപ്പെട്ട കൂലി കിട്ടണം, അവർക്ക് ബോണസ് കിട്ടണം. പക്ഷേ ഈ അവകാശ പോരാട്ടങ്ങളിലെല്ലാം മൂന്നാറിൽ ഉണ്ടായിരുന്ന ട്രേഡ് യൂണിയനുകളെ, പ്രത്യേകിച്ച് ചില നേതാക്കളെ അവർ അവിശ്വസിക്കുന്നത് എന്തുകൊണ്ട് എന്നത് രാഷ്ട്രീയ നേതൃത്വം ആത്മപരിശോധനയ്ക്ക് വിഷയമാക്കേണ്ട കാര്യമാണോ? ട്രേഡ് യൂണിയൻ അവർ കാലാകാലങ്ങളിൽ ചെയ്യുന്ന സമരങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. ഇപ്പം ലേബർ കമ്മീഷൻ കോൺഫറൻസ് വിളിച്ച ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെയാണ് കോൺഫറൻസ് വിളിക്കുക, അവരുമായിട്ടാണ് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുക. ഏത് ട്രേഡ് യൂണിയൻ്റെ പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും അതിന് ചില ക്രമവും അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ട്. ആ രൂപത്തിൽ മാത്രം ഇപ്പം പരസ്യമായി സമര രംഗത്തേക്ക് വരുന്നതിന് ഇപ്പം ഗോസ്ലോയാണ്
ഈ സമരവുമായി ബന്ധപ്പെട്ട്, ബോണസ് സമരവുമായി ബന്ധപ്പെട്ട് ഗോസ്ലോ പ്രഖ്യാപിച്ചു, ലേബർ കമ്മീഷണർക്ക് നോട്ടീസ് കൊടുത്തു, ഇത് വാങ്ങേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. സമരമുറകൾ അതിൻ്റെ ഘട്ടം ഘട്ടമായി പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക് ചെയ്യാൻ കഴിയുക. ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെയും ഒപ്പം തന്നെ തൊഴിലാളികളുടെയും ഇടയിൽ, മാനേജ്മെൻറ്റിൻ്റെയും ഇടയിൽ ഒരു മീഡിയേറ്റർ റോളിലാണ് പലപ്പോഴും ട്രേഡ് യൂണിയൻ കാണുക. അപ്പം ആ ട്രേഡ് യൂണിയൻകാരെല്ലാവരും കള്ളന്മാരാണ്, ട്രേഡ് യൂണിയൻകാരെല്ലാവരും മോശക്കാരാണ് എന്ന് പറഞ്ഞ് ഒരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നത് നമുക്ക് ഒരിക്കലും നല്ലതല്ല. ഈ സംവിധാനങ്ങൾ നിലനിന്ന് പോകണം, ഈ ജനാധിപത്യ സംവിധാനങ്ങൾ നിലനിൽക്കുന്നതിന് ഇതൊക്കെ നമുക്ക് അനിവാര്യമാണ്. അപ്പം അതുകൊണ്ട് എല്ലാ ട്രേഡ് യൂണിയന്മാരും കള്ളന്മാരാണ്, കൊള്ളത്തില്ലാത്തവരാണ് എന്നുള്ള ചർച്ചയൊന്നും, വർഷാവർഷങ്ങളായി ഈ തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുകയും അവർക്ക് വേണ്ടി ജയിലിൽ കിടക്കുകയും അവർക്ക് വേണ്ടി നിരാഹാരം അനുഷ്ഠിക്കുകയും അവർക്ക് വേണ്ടി ഒരു മനുഷ്യായുസ് മുഴുവൻ കളയുകയും ചെയ്ത ട്രേഡ് യൂണിയൻ നേതാക്കന്മാരാണ് നമ്മുടെ മുമ്പിലുള്ളത്, സി എ കുര്യൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ. തൊഴിലാളികളുടെ ജീവിതാവസ്ഥ ദുരിതപൂർണമായി തുടരുന്നു, പക്ഷേ നേതാക്കളുടെ ജീവിതാവസ്ഥ അങ്ങനെയാണോ? അവരത് കൺമുമ്പിൽ കാണുകയാണ്. കഴിഞ്ഞ ദിവസം ചില സ്ത്രീകൾ അത് വിളിച്ചു പറയുന്നത് കേട്ടു മൂന്നാറിലെ സമരരംഗത്ത് നിന്ന്. അറിയത്തില്ല എന്നിട്ടല്ലേ. അതുകൊണ്ട് നമുക്ക് വെറുതെ കണ്ണടച്ച് പിടിച്ചിട്ട് നമ്മൾ ആളുകളെ ആക്ഷേപിക്കേണ്ട. ആളുകൾക്ക് വികാരം വരും, അവർക്ക് സി എ കുര്യനെ പറ്റി പറയാം, അല്ലെങ്കിൽ ആ ട്രേഡ് യൂണിയൻ രംഗത്ത് നിൽക്കുന്ന ആളുകളെ പറ്റി പറയും, എം എൽ എ പറ്റി പറയും, പഞ്ചായത്ത് മെമ്പറെ പറ്റി പറയും. അതൊക്കെ അവരുടെ ഒരു അവകാശമാണ്. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അവർ ഞങ്ങളുടെ വിഷയങ്ങൾ പറയാൻ, ഞങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ, അവർ പിന്നെ ആരോടാണ് ഈ വിഷയങ്ങൾ പറയുക? അതുകൊണ്ട് അവരോട് പറയുന്നു എന്നുള്ളത് കൊണ്ട്, അല്ലെ അവരെ പറ്റി പറയുന്നു എന്നുള്ളത് കൊണ്ട് അവരെല്ലാവരും മോശക്കാരാണ്, ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെല്ലാവരും കള്ളന്മാരാണ് എന്ന രൂപത്തിൽ ഒരു തൊഴിലാളിയും പറയും എന്നുള്ള വിശ്വാസം എനിക്ക് ആയിരക്കണക്കിന് കണ്ഠങ്ങളിൽ കേൾക്കുന്നത് അത്തരം ശബ്ദമാണ്. ശ്രീമതി ബിജുമോൾ, ശ്രീ കെ കെ ജയചന്ദ്രൻ എം എൽ എയും ചേരുന്നു. ശ്രീ ജയചന്ദ്രൻ, ഈ തൊഴിലാളികൾ എസ് രാജേന്ദ്രൻ എം എൽ എ പോലെ സ്ഥലത്തവർ എം എൽ എ ആ യോഗത്തിൽ പങ്കെടുക്കാൻ, അവരുടെ സമരത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കാതെ പറഞ്ഞു വിടുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാര്യം, അവിടെ പങ്കെടുത്ത മുഴുവൻ തൊഴിലാളികളുമാണ് രാജേന്ദ്രൻ എം എൽ എയോട് പ്രസംഗിക്കേണ്ട, അവിടെ പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞതെന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് തെറ്റാണ്. അതൊരു ചെറിയ ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ പോലീസും ആളുകളാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എസ് രാമചന്ദ്രൻ എം എൽ എ അവിടെ നിന്ന് പോകുന്നത്. അതുകൊണ്ട് ഈ നാട് വിട്ടു പോകാനൊന്നും അല്ലല്ലോ. പക്ഷേ ആ അവിടെയുള്ള തൊഴിലാളികൾക്ക് എന്തുകൊണ്ടാണ് സ്വന്തം എം എൽ എ പോലും വിശ്വാസമില്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നത്? അദ്ദേഹം അവിടെ തൊഴിലാളികൾക്ക് ഒരു കാര്യമാണ്, അവിടെ വന്നിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് മുഴുവനും എസ് രാജേന്ദ്രൻ എം എൽ എ അംഗീകരിക്കുന്നവരും എസ് രാജേന്ദ്രൻ എം എൽ എയുടെ ഭാഗമായിട്ടുള്ളവരുമല്ല. ഉദാഹരണം പറഞ്ഞാൽ അവിടെ സി ഐ ടി എന്ന് പറയുന്ന യൂണിയൻ 30% ഉള്ളൂ, ബാക്കി 70% മറ്റ് യൂണിയനുകൾ. അവരുമായിട്ട് നേരിട്ട് ബന്ധമോ പരിചയമൊന്നും എം എൽ എക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയെല്ലാം നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതെല്ലാം വളരെ തെറ്റായ കാര്യമാണ്. സ്വാഭാവികമായും അവിടെ വന്നിരിക്കുന്ന സ്ത്രീകളല്ല, പുരുഷന്മാരാണ് അതിന് മുൻകൈ എടുത്തത്. അതിനവിടെ നിന്ന് പറഞ്ഞ തെളിവെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ ചില ആളുകൾ ചില കാര്യങ്ങൾ പറയുകയും അതിന് ചില അടിമപ്പെട്ട് ചില ആളുകൾ വർത്താനം പറഞ്ഞു എന്നുള്ളതല്ലാതെ അവിടെ മുഴുവൻ ആളുകളും ട്രേഡ് യൂണിയൻ നമ്മളെതിരാണ്, എം എൽ എ അവിടെ നിന്ന് ഓടിച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നതിനകത്ത് എന്താ കാര്യമുള്ളത്? ശ്രീ ജയചന്ദ്രൻ നിരാഹാര സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നിരാഹാര സമരം ഈ സമര രംഗത്ത് തന്നെ ആയിരിക്കും, ഈ തൊഴിലാളികൾക്ക് ഇടയിൽ തന്നെ ആയിരിക്കുമോ ശ്രീ എസ് രാജേന്ദ്രൻ നിരാഹാരം കിടക്കാൻ പോവുക? അല്ലെ, എസ് രാജേന്ദ്രൻ അവിടെ നിരാഹാരം, അവിടെ നടത്തുന്ന സമരം ട്രേഡ് യൂണിയനുകൾ എന്ന നിലയിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതല്ല, അവിടെ ഒരു സെറ്റ് ആളുകൾ മൊത്തത്തിൽ വന്ന് നടത്തുന്നതാണ്. പക്ഷേ അവിടെ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യമാണ് അവരും ഉയർത്തുന്നത്. ഞങ്ങൾ ഈ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ സമീപ ട്രേഡ് യൂണിയനുകൾ നോട്ടീസ് കൊടുക്കുകയും ഇപ്പൊ ലേബർ കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ബിജുമോൾ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നം മുഖ്യമന്ത്രി ഇടപെട്ട് ഏറ്റവും വേഗം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അത് തൊഴിലാളികളുടെ മാത്രം പ്രശ്നമല്ല എം എൽ എ ഉയർത്തുന്നത്, അവിടെ ബിസിനസ്സുകാരുടെ പ്രശ്നമുണ്ട്, യാത്രക്കാരുടെ പ്രശ്നമുണ്ട്, ടൂറിസ്റ്റുകളുടെ പ്രശ്നമുണ്ട്, വിദ്യാർത്ഥികളുടെ പ്രശ്നമുണ്ട്, അതെല്ലാം പരിഹരിക്കണം, ഈ പ്രശ്നം പരിഹരിക്കണം. അതുകൊണ്ട് മുഖ്യമന്ത്രി അതിവേഗത്തിൽ ഇടപെട്ട് മൂന്നാറിനെ സാധാരണ നിലയിൽ കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം. അപ്പൊ അതുകൊണ്ട് ആ സമരം എന്ന് പറയുന്നത് ഇപ്പൊ അവിടെ ഞങ്ങളുമായിട്ട് ആ നിലയിൽ അല്ലാതെ നിൽക്കുന്ന ഒരു സെറ്റിനകത്ത് പോയി സമരം നടത്താനല്ല, അവര് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം അവിടെ നടത്തും. ആ സമരം
ഒത്തുതീർപ്പിൽ എത്തിക്കണമെന്ന് സ്ഥലത്തെ എം എൽ എ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയോടും ആവശ്യപ്പെടുന്നത് വളരെ ശരിയായ കാര്യമാണ്. അതാണ് അവിടെ അതിൽ അദ്ദേഹം അവിടെ ചെല്ലുന്നത്. ശ്രീ ജയചന്ദ്രൻ, അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ ട്രേഡ് യൂണിയനുകളുടെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്കുള്ള ഒരു സെറ്റ് ആളുകൾ, അങ്ങനെയാണ് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്, ഒരു വിഭാഗം ആളുകൾ നടത്തുന്ന സമരം, ആ സമരത്തിന് പിന്നിൽ മറ്റ് ശക്തികളുണ്ടോ? ഇല്ല ഇല്ല, ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല, അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. അവിടെ വേറെ ശക്തികൾ ഉണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അവിടെ വന്നിരിക്കുന്ന ആളുകള് അവരുടെ ഈ പറഞ്ഞല്ലോ, അവിടെ സ്വാഭാവികമായും അവരുടെ ഒരു വികാരപരമായ സമീപനം ഇക്കാര്യത്തിലുണ്ട്. അവർക്ക് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ കുറച്ച് ബോണസെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു, അത് വളരെ സംഖ്യ കുറഞ്ഞു പോയി. അതെല്ലാം കൂടെ കണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ പ്രശ്നങ്ങളിൽ ഇതെടുത്ത് വിനിയോഗിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ആ സംഖ്യ തീരെ കുറഞ്ഞു പോയത്. അതുകൊണ്ട് വളരെ വികാരപരമായി സംഘടിതമായി ചാടി ഇറങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. അത് അതല്ലാതെ അവരേതെങ്കിലും അവിടുത്തെ ട്രേഡ് യൂണിയനുകൾക്കൊന്നും അവരെതിരല്ല. അവിടെ വേറെ ആരെങ്കിലും അവരെ പിന്നെ ശക്തികൾ ഇളക്കി വിടുവാന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല. അങ്ങനെയൊന്നും നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ്. നന്ദി ശ്രീ ജയചന്ദ്രൻ. ശ്രീമതി ലിസി, ഈ എസ് രാജേന്ദ്രൻ എം എൽ എയുടെ നിരാഹാര സമരം നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ്, ആ സമരത്തെ നിങ്ങൾ പിന്തുണയ്ക്കുമോ? ഞങ്ങൾ പിന്തുണയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൽ സന്തോഷമുണ്ട്. സാറ് വന്ന്, ഞങ്ങളുടെ എം എൽ എ വന്ന് ഇത് ഇത് ഇന്ന് ചെയ്യരുതായിരുന്നു, ഇത് ഒരു രണ്ട് ദിവസത്തിനെങ്കിലും മുമ്പെങ്കിലും ഞങ്ങളുടെ എം എൽ എ ഇങ്ങനെ നിരാഹാരം ഇരുന്നെങ്കിൽ ആ സമരപന്തലിലുള്ള അത്രയും ആൾക്കാരും ഞങ്ങളുടെ എം എൽ എയുടെ കൂടെ ഞങ്ങളും നിരാഹാരമായിട്ട് അനുഷ്ഠിച്ചേനെ. പക്ഷെ ഞങ്ങളുടെ എം എൽ എ ഇത്ര ദിവസം വരാതെ ഇരുന്നിട്ട് ഇന്ന് വന്നുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത്രയും ദേഷ്യം. തിരുവനന്തപുരത്ത് ഇന്നലത്തെ ശ്രീമതി ബിജുമോൾ എം എൽ എ പങ്കെടുത്തതാണ്, തൊഴിൽ മന്ത്രി വിളിച്ച ഒത്തുതീർപ്പ് ചർച്ചയുണ്ടായിരുന്നു, നിങ്ങളുടെ പ്രതിനിധികൾ അതിൽ പങ്കെടുത്തതാണ്. അപ്പോൾ അവിടെ പോകേണ്ട ഉത്തരവാദിത്വം എം എൽ എക്ക് ഇല്ലേ? അതെ ഉണ്ട്. എം എൽ എ അല്ല പോയത്, എന്നാണ് പോയത്? അതിക്ക് മുമ്പ് ഞായറാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഇവിടെ സമരം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശനിയാഴ്ച പോട്ടെ, അത് ചുമ്മാ ആൾക്കാർ ചുമ്മാ എല്ലാ പാർട്ടി ഓഫീസിലും പോയി മുതിരാവാക്യം വിളിക്കുക, കുത്തിയിരുന്നില്ലല്ലോ. ഞായറാഴ്ച മുതൽ അവർ കുത്തിയിരിക്കാൻ തുടങ്ങിയല്ലോ. ഞായറാഴ്ച വൈകുന്നേരമെങ്കിലും ഞങ്ങളുടെ എം എൽ എ വന്ന് എന്താണ് നിങ്ങളുടെ പ്രശ്നം, യൂണിയൻകാർ മാത്രമാണ് അവർ വേണ്ടാന്ന് വെച്ചിട്ടുള്ളൂ, ഞങ്ങൾക്ക് ട്രേഡ് യൂണിയൻ മൂന്ന് യൂണിയനും വേണ്ട, ഞങ്ങളുടെ ഞങ്ങൾ വോട്ടിട്ട് ഞങ്ങളുടെ എം എൽ എ, ഞങ്ങളുടെ എം എൽ എ വന്ന് ഞങ്ങളുടെ ഈ സങ്കടത്തിൽ ഒന്ന് പങ്കുചേർന്ന് ഒരു വാക്ക് വന്ന് ആ ആൾക്കാരുടെ മുമ്പിൽ വന്ന് നിന്ന് ഒരു വാക്ക് ഞങ്ങളുടെ എം എൽ എ സംസാരിച്ചിരുന്നെങ്കിൽ ഇത്രയും ദേഷ്യവും അമർഷവും ആൾക്കാർക്ക് ഉണ്ടാകില്ലായിരുന്നു. എന്നാ ഇത്രയും ദേഷ്യം വരാൻ കാരണം? ഞങ്ങളുടെ എസ്റ്റേറ്റ്, ഞങ്ങളുടെ കൂടെയുള്ള എം എൽ എ ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന് ഇവിടെ ഞങ്ങളുടെ സഹോദരനായിട്ടും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഇടപെട്ടുകൊണ്ടിരുന്ന എം എൽ എ ഇത്രയും പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ മാറി? അതാണ് ആൾക്കാരുടെ ചോദ്യം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തൊഴിലാളി സംഘടനകൾ വേണ്ട എന്ന് പറയുന്നത്? ഇനി വേണ്ട എന്നാണോ മൂന്നാറിൽ ഈ തൊഴിലാളി സംഘടനകൾ വേണ്ട എന്നാണോ? മൂന്നാറിൽ ഞങ്ങൾ തൊഴിൽ സംഘടന വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഇന്ന് 8 ദിവസമായിട്ടും ഞങ്ങളുടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഇന്ന് വരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യത്തിലേക്ക് ഞങ്ങൾ സമരത്തിനിറങ്ങിയത്. ഞങ്ങൾ വെച്ച് വന്ന് അവരെ വെച്ച് ഞങ്ങളില്ല, യൂണിയൻ ലീഡർമാർ ലീഡർ വെച്ച് അല്ലെങ്കിൽ ട്രേഡ് യൂണിയനെ വെച്ച് ഞങ്ങളില്ല, ഞങ്ങളെ വെച്ചാണ് ഞങ്ങളുടെ യൂണിയൻ. ഞങ്ങളുടെ തൊഴിലാളികൾ, ഞങ്ങൾ ഒരു മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങൾ ജനങ്ങൾ, ഞങ്ങൾ ഇത്രയും ജനങ്ങളുണ്ട് ഇവിടെ, ഞങ്ങൾ ഞങ്ങളുടെ യൂണിയനായിട്ട് ഞങ്ങൾ എടുക്കണം, എന്നാലാണ് ഞങ്ങളുടെ യൂണിയൻ. ഞങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ അത് വേണ്ട വേണ്ട എന്ന് ഞങ്ങൾ വെച്ചു പോകും. അതായത് ഒരു പുതിയ തൊഴിലാളി സംഘടന, തൊഴിലാളികളുടെ സ്വന്തം സംഘടന നിങ്ങൾ ഉണ്ടാക്കുമെന്നാണോ?
അങ്ങനെ ഞാൻ പറയാൻ തീരുമാനിക്കുന്നില്ല. അത് എങ്ങനെ ഇനിയുള്ള പോക്ക് എങ്ങനെ എങ്ങനെ ഉണ്ടാവുമെന്ന് അനുസരിച്ചിട്ട് നോക്കിയിട്ട് ഇനിയുള്ള പ്രവർത്തനം അങ്ങോട്ട് ഇത് ഇതിപ്പോൾ ഇതുവരെ നിൽക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഇനി എന്താണ് ഇതിൻ്റെ ബാക്കിലേക്ക്, ഞങ്ങളുടെ ശമ്പള പ്രശ്നം, ഞങ്ങളുടെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന 3 ആവശ്യങ്ങളാണ്. 1, വന്ന് ഞങ്ങൾക്ക് ബോണസ് 20% കിട്ടാതെ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിയില്ല. മരിക്കാൻ പോലും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ആ റോട്ടിൽ കിടന്ന് മരിക്കും. ഞങ്ങൾ നാളെ മുതൽ ഞങ്ങൾ വീട്ടിലേക്ക് പോകില്ല. ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നത്തിന് ആര് ഇടപെട്ട് ഇത് ഞങ്ങൾക്ക് എല്ലാവരും ഇടപെട്ട്, മന്ത്രി മുതൽ എല്ലാവരും ഇത് ഇടപെട്ട് ഇത് തീർക്കണം. ഇത് തീർന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് 500 രൂപ ശമ്പളം കിട്ടിയേ തീരൂ. അത് കിട്ടിയിരിക്കണം. ഞങ്ങൾ അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. 500 രൂപ ശമ്പളം ഞങ്ങൾക്ക്, നിരന്തര ശമ്പളം ഞങ്ങൾക്ക് കിട്ടണം. ശ്രീമതി ബിജിമോൾ, 250 രൂപ വാങ്ങിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് ന്യായമായ കൂലി 500 രൂപ കിട്ടണം. അവർക്ക് ന്യായമായ ബോണസ് കിട്ടണം. അതിവർ ഈ റോഡിലിറങ്ങി മൂന്നാർ മുഴുവൻ സ്തംഭിപ്പിക്കുന്ന, ഒരാഴ്ചയായി മൂന്നാറിൽ ഒന്നും നടക്കുന്നില്ല, വിനോദസഞ്ചാരമടക്കം എല്ലാം സ്തംഭിച്ചിരിക്കുന്നു. ആ നിലയിലേക്ക് ഇത് എത്തിക്കുന്നത് സത്യത്തിൽ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ പരാജയമാണ്. ഒട്ടനവധി ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഒപ്പിട്ട കരാറടക്കം, കാലാകാലങ്ങളായി തോട്ടം മേഖലയിൽ നിൽക്കുന്ന ക്രൈസിസ് അടക്കം, ഇപ്പൊ തേയിലയ്ക്ക് വില കിട്ടാത്തതടക്കമുള്ള ഗൗരവതരമായി ചർച്ച ചെയ്യേണ്ട ഒത്തിരി വിഷയങ്ങൾ കെട്ടുപിണഞ്ഞാണ് നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തെ മാറ്റി നിർത്തി ഒരു കഷണം മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ കഴിയില്ല. ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് പോകാതെ, ആ വിഷയങ്ങൾ മനസ്സിലാക്കാതെ നമ്മളെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെയും ജനപ്രതിനിധികളെയും മാത്രമായി അടച്ചാക്ഷേപിച്ചുകൊണ്ട് അല്ലെ ഗവൺമെന്റിനെ പ്രതി കൂട്ടി നിർത്തിക്കൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷെ ഗവൺമെന്റിന് അടിയന്തരമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഇത്ര ഗുരുതരമായ ഒരു സാഹചര്യം, ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു ഗുരുതരമായ സാഹചര്യമാണ്, സമരം കൈവിട്ടു പോകുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ക്യാബിനറ്റ് വിളിച്ചുകൂട്ടി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന്, പ്രത്യേകിച്ച് ശമ്പള വർദ്ധനവ്, ഇവരുടെ ബോണസ് പ്രശ്നം അടക്കമുള്ള വിഷയങ്ങളിൽ ഗൗരവതരമായ ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. നിഷ്ക്രിയത്വം വിട്ട് സംസ്ഥാന സർക്കാർ ഉണരണം. ഇത് ലേബർ മന്ത്രിയുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് ബാക്കി ആളുകൾ കൈ കഴുകി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതുപോലെ ബിജുമോൾ, അതാണ് ഇത് ഷിബു ബേബി ജോൺ ഇത് പരിഹരിച്ചു കൊള്ളണം എന്ന മട്ടിലാണോ ഇപ്പോൾ സർക്കാരിലെ മറ്റുള്ളവരുടെ നിലപാട്? എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ആ ചർച്ചയിൽ മൂന്നാറുമായി ബന്ധപ്പെട്ട് മന്ത്രി വിളിച്ച ചർച്ചയിൽ പോയിരുന്ന ആളാണ്, ഞാൻ കേട്ടതാണ്. അതിൽ ധനകാര്യ വകുപ്പ് മന്ത്രി ഇടപെട്ട് പറയേണ്ട ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ സംബന്ധിച്ചൊന്നും ഒരു പരാമർശവും ഉണ്ടാകുന്നില്ല. മുഖ്യമന്ത്രി തന്നെ യഥാർത്ഥത്തിൽ സമരം 4ാം ദിവസത്തിലേക്ക് 5ാം ദിവസത്തിലേക്ക് എത്തുമ്പോഴാണ്, 4ാം ദിവസം എത്തുമ്പോഴാണ് ആ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ചർച്ച നടക്കുന്നത്. അപ്പം 2 ഘട്ട ചർച്ചകൾ പരാജയപ്പെട്ടു. ആടിയോടക്കമുള്ള ആളുകളെ ബന്ദിയാക്കുന്ന സാഹചര്യമാണ്, 3-5 മണിക്കൂറോളം അവരെ തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് വേറൊരു രൂപത്തിലാണ് ഞാനതിനെ കണ്ടത് എന്ന് ആടിയോ പറയുമ്പോൾ പോലും തൊഴിലാളികളുടെ ഇടയിൽ 3-5 മണിക്കൂർ അവർ ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ തെരുവ് ദേശീയപാത മണിക്കൂർ ദിവസങ്ങളോടെ ഉപരോധിക്കുന്നു, എന്നിട്ടും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇതിലേക്ക് ഇടപെടുന്നില്ല എന്ന് പറയുന്നത് കൂട്ടുത്തരവാദിത്വമില്ലായ്മയാണ്. അത് ലേബർ മന്ത്രിയുടെ തലയിൽ മാത്രം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വെച്ചു കൊടുത്തിട്ട് മറ്റ് ആളുകൾ കൂട്ടുത്തരവാദിത്വമില്ലാതെ മാറി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണം എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ ചില നേതാക്കളെ തൊഴിലാളികൾക്ക് വിശ്വാസമുണ്ട്. ശ്രീമതി ബിജിമോളെ, ആ സമരപന്തലിൽ ഇരിക്കാൻ, ആ സമര രംഗത്തിരിക്കാൻ, ആ തൊഴിലാളികളോടൊപ്പം ആ നടുറോഡിൽ ഇരിക്കാൻ അവർ അനുവദിക്കുന്നു. എസ് രാജേന്ദ്രൻ എം എൽ എ പോലെയുള്ളവരെ മടക്കിവിടുന്നു. ഒരുപാട് നേതാക്കൾ അവിടെ കാലുകുത്താൻ പേടിക്കുന്നു. ട്രേഡ് യൂണിയൻ രംഗത്തെ ഒരുപാട് ആളുകൾ ഇവിടെ ഓടി ഒളിച്ചിരിക്കുകയാണ്. അവരുടെ ഓഫീസുകൾ പോലും തുറക്കാനാവുന്നില്ല. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? ബിജിമോൾ ഈ തോട്ടം തൊഴിലാളിയുടെ, തേയില തൊഴിലാളിയുടെ വേഷം ധരിച്ച് പൊതുവേദിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ വരെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. തൊഴിലാളികൾക്ക് ചിലരെ വിശ്വാസം, ചിലരെ വിശ്വാസമില്ല എന്നുള്ള അവസ്ഥ ഉണ്ടായത് സത്യത്തിൽ ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ശ്രീമതി ബിജിമോൾ നിഷേധിച്ചാലും തൊഴിലാളികൾ ദരിദ്രരായിരിക്കും പോലും തടിച്ചു വീർത്തവർ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതാണോ?
വിനു പറഞ്ഞ അത്തരം സ്റ്റേറ്റ്മെന്റുകളോടൊന്നും എനിക്ക് യാതൊരു വിധ യോജിപ്പുമില്ല. ഇപ്പോഴും കടിഞ്ചായം കുടിച്ച് മക്കളെ എങ്ങനെ നാളെ പഠിപ്പിക്കും, അവരുടെ ജീവിതം എങ്ങനെ നാളെ കഴിയും എന്ന് ഒരു നിവൃത്തിയില്ലാതെ പെരുവഴിയിലേക്ക് നോക്കി നിൽക്കുന്ന ധാരാളം ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുകയും പറ്റുന്നതുപോലെയൊക്കെ അവരെ സഹായിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. എനിക്ക് അവരുടെ ദൈനംദിന ജീവിതം അറിയാം, അവരുടെ കണ്ണീര് ദൈനംദിനം കാണുന്ന ആളാണ് ഞാൻ. എനിക്ക് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരൊക്കെ തടിച്ചു കൊഴുത്ത് വീർത്തിരിക്കുന്നവരാണ് എന്ന് ബിനു പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് ഒരു കാരണവശാലും യോജിക്കുന്ന ആളല്ല. ഒരു ചായ കുടിക്കാൻ നിവൃത്തിയില്ലാതെ പാവങ്ങളെ പിഴിഞ്ഞ് തടിച്ചു കൊഴുത്ത നേതാക്കൾ മൂന്നാറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ, ഇടുക്കിയിലെ ട്രേഡ് യൂണിയൻ രംഗത്തുണ്ടോ? ഈ പാവങ്ങളെ പിഴിഞ്ഞ് തടിച്ചു കൊഴുത്ത നേതാക്കൾ ഉണ്ടോ മൂന്നാറിലും ഇടുക്കിയിലെ മറ്റ് തോട്ടം മേഖലയിലും? അങ്ങനെ ഞങ്ങൾ പറയാൻ പറയുന്നില്ല. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം. ഈ പരിഹാരം കാണാത്തതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിഷമം. ഇപ്പോൾ ഞങ്ങൾക്ക് വന്ന് ഞങ്ങൾ ഈ 8 ദിവസമായിട്ടും ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള അവരോടുള്ള ദേഷ്യം, ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ദേഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ 8 ദിവസം ഞങ്ങളുടെ പല കാര്യങ്ങളും അവർ നേടി തന്നിട്ടുണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ എങ്കിലും ഈ 8 ദിവസത്തെ കാര്യം മാത്രമാണ് ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നേതാക്കന്മാരെ വേണ്ടാന്ന് വെച്ചു. ഞങ്ങളുടെ എം പി ഇന്ന് ബിജിമോൾ MLA വരുമ്പോൾ എന്തുകൊണ്ട് ആൾക്കാർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചുവെന്ന് സാറ് ചോദിച്ചു. അത് എന്താ കാരണമെന്ന് വെച്ചാൽ ഇത്രയും നാളായിട്ടും ഞങ്ങളെ ആരും വന്ന് നോക്കിയില്ല. പക്ഷേ ഇന്ന് ഞങ്ങളുടെ ഒരു പെണ്ണായ ഒരു MLA വന്നപ്പോൾ എല്ലാവർക്കും അതിനോട് ഭയങ്കര ഒരു താല്പര്യം തോന്നി. അവരോട് ഞങ്ങളുടെ MLA ബിജിമോൾ MLA അടുത്ത് ഒരുപാട് കരഞ്ഞ്, അതിൽ ഒരു സ്ത്രീയെല്ലാം പറയുന്നത് ഞാൻ നിന്ന് കേട്ടു, എൻ്റെ താലി മുതൽ വിറ്റ്, ഞങ്ങളുടെ താലി മുതൽ വിറ്റു സാറേ എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കാൻ. എൻ്റെ ഞങ്ങൾ ഇട്ടേക്കുന്നതെല്ലാം കവറിങ് സാധനങ്ങളാണ്, ഇതൊന്നും സ്വർണ്ണമല്ല, ഞങ്ങളെല്ലാം കവറിങ് സാധനങ്ങളാണ് ഇട്ടേക്കുന്നത്. ഞങ്ങൾക്ക് അത്രയും കഷ്ടപ്പാടുണ്ട്, എൻ്റെ താലി വിറ്റിട്ടാണ് ഞാൻ എൻ്റെ കൊച്ചുങ്ങളെ പഠിപ്പിച്ചത് എന്നുള്ള ആ സങ്കടങ്ങൾ പറഞ്ഞ് കരയാൻ ഞങ്ങൾക്കൊരു പെണ്ണായ ഒരു MLA വന്നുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും ഒരു ആദർവും സന്തോഷവും സ്നേഹവും തോന്നി. അതുകൊണ്ടാണ്, അല്ലാതെ ഞങ്ങൾക്ക് വ്യക്തമായി ആരോടും ഒരു വൈരാഗ്യവും. നന്ദി ശ്രീമതി ലിസി, ശ്രീമതി ബിജിമോൾ, ശ്രീ എസ് രാജേന്ദ്രൻ, ശ്രീ KK ജയചന്ദ്രൻ, ശ്രീ PT തോമസ് തൊഴിലാളികളോട് ഒപ്പം വ്യസനിക്കുകയും അവരുടെ ദുഃഖങ്ങളിൽ പങ്കാളികളാവുകയും അവരുടെ അവകാശങ്ങളിൽ ആത്മാർത്ഥമായി പോരാടുകയും ചെയ്ത നേതാക്കൾ ഉണ്ടാകട്ടെ. അരാജകത്വമല്ല, നല്ല നേതൃത്വത്തിലൂടെ തൊഴിലാളികളുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിയട്ടെ.